ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വതി അരുൺ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അട്ടപ്പാടിയിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി അവിടെ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതാ നിൽക്കുന്നതാണ് അച്ചായി കേട്ടോ. അപ്പോൾ അവർ കപ്പ പറിക്കാൻ വന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ കപ്പത്തോട്ടാണ് നമ്മുടെ കാണുന്നത്. തൊട്ടടുത്ത് കുരുമുളകും അതുപോലെ തന്നെ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറിക്കാൻ വന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ അവർ പറിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കപ്പയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു മൂട് കപ്പയാണ് ഇപ്പോൾ പറിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒത്തിരി ഷെയ്ക്ക് ചെയ്തിട്ടും ഒത്തിരി ക്ലാരിറ്റി കുറഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. ചേട്ടായി നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാതെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ കപ്പ ആ ചായ പറിച്ചെടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. കപ്പ പറിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കപ്പയാണ്. ഇനിയിപ്പോൾ അമ്മ അത് നേരെയാക്കിയിട്ട് ഇനിയിപ്പോൾ കപ്പ പുഴുക്കും. അതുപോലെ പോർക്കിറച്ചി ഞാൻ അന്ന് വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോർക്കിറച്ചി ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കട്ടെ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കപ്പ പുഴുക്കും പോർക്കിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അട്ടപ്പാടിയുള്ള സമയത്ത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിന് ഞാൻ ഇപ്പോൾ വലിയ വിശദമായിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കപ്പ പുഴുക്കൊക്കെ അവിടെ പോയിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും കപ്പ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇറച്ചിയും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില അത് തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒതുക്കിയെടുക്കുക കേട്ടോ. തേങ്ങ ഒതുക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അത് മാറ്റി വയ്ക്കുക. വെന്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇറച്ചിയിലേക്ക് ഇടാനുള്ള മസാലയൊക്കെ അമ്മ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ജാതിക്കയും അതുപോലെ തന്നെ കറുവപ്പട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അത് അമ്മ അങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അമ്മയിലെ. അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിൽ ഗരം മസാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. ഇതുപോലെ ഇഞ്ചിയും നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇഞ്ചിക്ക് നമുക്ക് ക്ഷാമമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇതാ കുറേ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി എടുത്തെങ്കിലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചതച്ചിട്ട് അമ്മ പാളയുടെ കീറ് വെച്ചിട്ടാണ് നമ്മുടെ അമ്മയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴും ഞാൻ കണ്ടേക്കണത്. ഇതിവിടെ ഈ ഒരു പ്രദേശത്തൊന്നും അങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. പാളയുടെ കീറ് വെച്ചിട്ട് ഇങ്ങനെ കോരി അമ്മയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കൈവച്ചല്ല എടുക്കാറ്. അപ്പോൾ അതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. പോർക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ അങ്ങനെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച ശേഷമാണ് അമ്മ പണിയെടുക്കാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി അതൊക്കെ അല്ലേ, അതും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുരുമുളക് പൊടിയുടെ ഒപ്പം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നമ്മൾ അങ്ങനെ വഴറ്റുന്നൊന്നുമില്ല. അപ്പോൾ ആ ഇറച്ചിയിൽ കൂടെ കിടന്നിട്ടൊന്നും ഇങ്ങനെ വെന്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി, പോർക്കിറച്ചിയാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വെക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ അമ്മ. അമ്മ അങ്ങനെ കുക്കറിലൊന്നും വെച്ച് ഇങ്ങനെ ഇറച്ചി ചെയ്യാറില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ അടുപ്പത്താണെങ്കിലും ഗ്യാസിലാണെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് നല്ല അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക മസാലയൊക്കെ ചേർക്കണോണ്ടോ എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റാണ് അമ്മയുടെ കറികൾക്കൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിയാണ് മിക്സിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ട്.
അപ്പം വെന്തു എന്ന കപ്പയുടെ മുകളിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ടിട്ട് ഒന്ന് ആവികയറ്റുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിലുള്ള സ്പെഷ്യലായിട്ടുള്ള കപ്പ ഇളക്കാനുള്ള വടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കപ്പ ഇളക്കുന്നതിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഈ വടി വെച്ചിട്ട് അമ്മ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കപ്പപ്പുഴുക്കും നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിക്കുന്നതും കൂടിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലയിലാണ് കഴിക്കുന്നത്. ആ കപ്പപ്പുഴുക്ക് വാഴയിലയിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് പറക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് കൊടുക്കുന്ന തന്നെ അത് വായിൽ വയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തിട്ടുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം അശ്വതി.